1971 ഇൻഡോ പാക് യുദ്ധത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ യുദ്ധവിജയമായി കണക്കാക്കുന്ന ബാറ്റിൽ ഓഫ് ലോങ്കേവാല അഥവാ ലോങ്കേവാല ചെറുത്തുനിൽപ്പിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. 59 യുദ്ധ ടാങ്കുകളും 3000 പട്ടാളക്കാരുമായി എത്തിയ പാക് സൈന്യത്തെ മേജർ കുൽദീപ് സിംഗ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ വെറും 120 പട്ടാളക്കാർ ചെറുത്തു തോൽപ്പിച്ചതിന്റെ കഥയാണിത്. ഇതിന്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇൻഫോ സ്റ്റോറി ബുക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലെ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തൂ. നിങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1971 ഇന്ത്യ പാക് യുദ്ധമാണ് പശ്ചാത്തലം. ബംഗ്ലാദേശ് മോചനത്തിനായി തുടങ്ങിയ യുദ്ധത്തിൽ മുഴുവൻ ശ്രദ്ധയും കിഴക്കൻ മേഖലയിലായിരുന്നു. ഈ അവസരം മുതലെടുത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗം ആക്രമിക്കുകയായിരുന്നു പാക് ലക്ഷ്യം. അതിനായി മേജർ ജനറൽ മുസ്തഫയുടെ നേതൃത്വത്തിലുള്ള 59 ടാങ്കുകളും 3000 പട്ടാളക്കാരും അടങ്ങിയ സംഘം ലോങ്കേവാല ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങി. രാജസ്ഥാനിലെ ജയ്സാൽമീർ മേഖലയിൽ രാജ്യാന്തര അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ലോങ്കേവാല. ഇവിടെ ഒരു BSF പോസ്റ്റ് അന്നുണ്ടായിരുന്നു. എന്നാൽ യുദ്ധമായതോടെ BSF അവിടെ നിന്നും പിന്മാറുകയും കരസേന പകരം നിലയുറപ്പിക്കുകയും ചെയ്തു. മേജർ കുൽദീപ് സിംഗ് ചാന്ദ്പുരിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചാബ് റെജിമെന്റിന്റെ 23rd ബറ്റാലിയനിലെ 120 സൈനികർ മാത്രമാണ് അന്നവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ രണ്ടും കൽപ്പിച്ചായിരുന്നു പാക് സേനാ വിന്യാസം. ഏറ്റവും മുന്നിൽ 22nd കവലറിയിലെ T-59 ചൈനീസ് നിർമ്മിത ടാങ്കുകൾ, തൊട്ടു പിന്നിലായി US നിർമ്മിത ഷെർമൻ ടാങ്കുകൾ, അതിനും പിന്നിലായി 51-206 ബ്രിഗേഡുകളിലെ 3000 സൈനികർ. 1971 December 4 രാത്രി മരുഭൂമിയിൽ പെട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ധരംവീറിന്റെ പ്ലട്ടൂൺ അപ്രതീക്ഷിതമായ ശബ്ദം കേട്ട് പാക് മുന്നേറ്റം തിരിച്ചറിയുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഈ വിവരം കമാൻഡറായിരുന്ന മേജർ കുൽദീപ് സിംഗ് ചാന്ദ്പുരി അറിയിക്കുകയും അദ്ദേഹം ബാക്കപ്പ് സപ്പോർട്ടിനായി ഹെഡ്ക്വാർട്ടേഴ്സിന് വിവരം കൈമാറി. എന്നാൽ രാത്രിയായതിനാൽ കൂടുതൽ സൈനികരെയും ആയുധങ്ങളും എത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൂടാതെ ലോങ്കേവാലയിൽ നിന്നും 12 km മാത്രം അകലെ വ്യോമത്താവളം ഉണ്ടായിരുന്നിട്ടും രാത്രിയിൽ ആക്രമണം നടത്തുന്നതിനുള്ള നൈറ്റ് വിഷൻ സംവിധാനങ്ങളൊന്നും യുദ്ധവിമാനങ്ങൾ ഘടിപ്പിച്ചിട്ടില്ലായിരുന്നു. ഇത് കാരണം സഹായം എത്തില്ല എന്ന് മേജറിന് മനസ്സിലായി. ഒന്നുകിൽ നേരം പുലരും വരെ പിടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ റാംഗർഗിലേക്ക് പിന്മാറുക. ഇതായിരുന്നു ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും മേജറിന് ലഭിച്ച മറുപടി. ഇന്ത്യൻ മണ്ണിൽ പാക് പട്ടാളം കയറുന്നത് ചിന്തിക്കാൻ പോലും ആകാത്ത ആ ദേശസ്നേഹി ആദ്യത്തെ മാർഗം തിരഞ്ഞെടുത്തു. കയ്യിലുള്ള മുഴുവൻ ആയുധങ്ങളും ഉപയോഗിച്ച് യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. ജോങ്ക 106mm M40 RCL ഗണ്ണും L-16 81mm മോർട്ടാറുകളും ആദ്യ നിരയിൽ വിന്യസിച്ചു. രാത്രി 12:30 കഴിഞ്ഞു. സഹായമെത്താൻ ഇനിയും 6 മണിക്കൂറോളം ബാക്കിയുണ്ട്. പാകിസ്ഥാൻ ചെറിയ രീതിയിൽ ആക്രമണം തുടങ്ങി. BSFന്റേതായി അവിടെ കെട്ടിയിരുന്ന 10 ഒട്ടകങ്ങളിൽ 5 നിലംപൊത്തി. അപ്രതീക്ഷിതമായ നീക്കത്തിൽ യുദ്ധമുന്നണിയിൽ വേണ്ട രീതിയിൽ മൈനുകൾ വിതറാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഏറ്റവും മുന്നിലായി വിതറിയ ഒരു മൈൻ പൊട്ടിത്തെറിച്ച് ഒരു സൈനികൻ മരിച്ചതോടെ കൂടുതൽ ഇടങ്ങളിൽ മൈൻ വിതറിയിട്ടുണ്ട് എന്ന ധാരണയിൽ പാക് സൈന്യം അത് പരിശോധിക്കാൻ മണിക്കൂറുകളോളം ചെലവഴിച്ചു. ഇത് ഇന്ത്യക്ക് ഒരു ഭാഗ്യമായിരുന്നു. ഒരുപാട് സമയം മുന്നോട്ട് പോയി കിട്ടി. ടാങ്കുകൾ അടുത്തെത്തുന്നിടം വരെ ഇന്ത്യ കാത്തിരുന്നു. യുദ്ധ ടാങ്കുകൾ ഏതാണ്ട് 15-30 മീറ്റർ അടുത്തെത്തിയതോടെ ഇന്ത്യ തിരിച്ചടിക്കാൻ തുടങ്ങി. യുദ്ധമുന്നണിയിലുണ്ടായിരുന്ന ഒരു T-59 ടാങ്കും ഉന്നത സൈനികോദ്യോഗസ്ഥനടങ്ങിയ ഒരു സൈനിക വാഹനവും ഇന്ത്യ തകർത്തു. പാക് സൈന്യം ഞെട്ടി. പ്രത്യാക്രമണം മണിക്കൂറുകളോളം നീണ്ടു. നേരം വെളുത്തതോടെ ജയ്സാൽമീർ എയർവേസിലെ റൺവേയിൽ നിന്നും ഇന്ത്യൻ വ്യോമസേനയുടെ H-524 മാരിൻ ഹോക്കർ ഹണ്ടർ വിമാനങ്ങൾ ഇരമ്പി പറന്നു. ലോങ്കേവാലയിൽ നിലയുറപ്പിച്ച യുദ്ധ ടാങ്കുകൾക്ക് മേൽ ടാങ്ക്വേദ മിസൈലുകൾ പായിച്ച് ഇന്ത്യൻ പോർ വിമാനങ്ങൾ പാക് സേനയെ നാനാവിശേഷമാക്കി. പാക് സേനയുടെ 200 ഭടന്മാർ മരണപ്പെടുകയും 36 ടാങ്കുകളും 100 സൈനിക വാഹനങ്ങളും തകർക്കപ്പെടുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒറ്റ യുദ്ധത്തിൽ 36 ടാങ്കുകൾ തകർക്കപ്പെടുന്നത് അന്ന് ആദ്യമായിരുന്നു. പാക് സൈന്യത്തിന് മുന്നിൽ ധീരമായി പോരാടിയ കമാൻഡർ മേജർ കുൽദീപ് സിംഗിന് രാജ്യം മഹാവീർ ചക്ര നൽകി ആദരിച്ചു. യാതൊരു മുന്നൊരുക്കവുമില്ലാതെ ആക്രമണത്തിനിറങ്ങി വൻ പരാജയം ഏറ്റുവാങ്ങിയെന്ന കുറ്റത്തിന് പാക് സൈനിക ഉദ്യോഗസ്ഥന് ജോലി നഷ്ടമായി. JP ദത്തയുടെ സംവിധാനത്തിൽ 1997 പുറത്തിറങ്ങിയ ബോർഡർ എന്ന ചിത്രം ഈ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ്. അതിൽ മേജർ കുൽദീപ് സിംഗിന്റെ റോൾ ചെയ്തത് പ്രശസ്ത നടൻ സണ്ണിയാണ്. യുദ്ധത്തിലെ വീരയോദ്ധാവായ BSF നായിക് ഫൈറോൺ സിംഗ് റാത്തോഡിന്റെ ധീരത സുനിൽ ഷെട്ടിയും ആവിഷ്കരിച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമല്ലോ. എങ്കിൽ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.